ഞാൻ ഇറങ്ങി നോക്കാം. അപ്പോൾ ഇന്ന് ചൂണ്ടിടാൻ പോയാലോ? വൈകുന്നേരം ചുമ്മാ ഇരിക്കുകയാണ്, ഒരു പണിയില്ല, ജോലി കഴിഞ്ഞ് വന്നിട്ട്. അതുകൊണ്ട് ഇന്ന് ചൂണ്ടിടാൻ പോവാം. കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ടിടാൻ പോയപ്പോഴേക്കും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു മീനിൻ്റെ വെയിറ്റും കൂടെ കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് വെയിങ് മെഷീൻ എടുക്കാം. വർക്കിംഗ് ആണ്. അതുപോലെ ഒരു നൈഫ് എപ്പോഴും കയ്യിലുള്ള നല്ലതാണ്, ഇൻ കേസ് എന്തെങ്കിലും സെൽഫ് ഡിഫെൻസ് അല്ല, ഇപ്പോൾ ഒരു മീനിനെ ആണെങ്കിലും കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നൈഫ് എപ്പോഴും കയ്യിലുള്ള നല്ലതാണ്. വൈറ്റ് തായ്ഫ്രോഗ് നല്ല റിസൾട്ടുള്ള സാധനമാണ്, പക്ഷേ ഫ്രഷ് വാട്ടറിലേ ഉള്ളൂ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചപ്പറെടുത്ത് കിട്ടി കഴിഞ്ഞാൽ ഉടക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് എടുത്തേക്കാം. ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന റോഡ് റെയിൽ തന്നെയാണ്. 0 KZ പവർ 8 ഫീറ്റും 0 KZ പവർ 8 ഫീറ്റും ഷേക്സ്പിയർ ആൽഫ റെയിലും. ഇതിൽ വന്നിരിക്കുന്ന ബ്രൈഡ് പവർ പ്രോ 8 സ്റ്റാൻഡ് ബ്രൈഡാണ്. യൂസ് ചെയ്യുന്ന ഡെലിവറി എൻ്റെ എക്കാലത്തെയും ലക്കി ഫ്രോഗ്. എൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഞാൻ ന്യൂഷനൊക്കെ കാണാതെ കീറി പൊക്കോണ്ടിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് യെല്ലോ നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഫ്രോഗാണ്. ഉടനെ തന്നെ ഇത് മാറ്റേണ്ടി വരും. അപ്പോൾ അതുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോയാലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സമയം ഏകദേശം 3:30 4 മണിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ, ജോലി കഴിഞ്ഞ് വന്നിട്ട് ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ്. ഒറ്റയ്ക്കാണ്, ആരുമില്ല. കസിൻ ഉണ്ടായിരുന്നു, പോയി. അതുകൊണ്ട് വീഡിയോ എടുപ്പും ചൂണ്ടയിടിയിലും എല്ലാം ഒറ്റയ്ക്കാണ്. ചൂണ്ടയിട്ട് നമ്മുടെ പാഷനാണ് കേട്ടോ. അപ്പം പിന്നെ വീഡിയോ എടുക്കുന്നത് സെക്കൻഡറി ആണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ചൂണ്ടാൻ പറ്റത്തില്ല, ചൂണ്ട എടുത്തിട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ കൂടുതൽ ഈ ഇങ്ങനെ വരാൻ ക്ഷമയുള്ള ആൾക്കാർ തീരെ കുറവാണ്. കാരണം വീഡിയോ എടുക്കാനായിട്ട് ഒരു ദിവസം കൂടുതൽ ചൂണ്ടയിട്ട് അറിയാമല്ലോ, ചൂണ്ടയിടയിൽ പേഷ്യൻസിൻ്റെ അങ്ങേയറ്റം വേണ്ട സാധനമാണ്. പേഷ്യൻസ് ഇല്ലാത്തവർക്ക് ഈ സാധനം പറ്റത്തേ ഇല്ല. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരാളെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക്
നിങ്ങളും ചൂടാൻ പോകുമ്പോൾ മാക്സിമം യു വി ഇൻഡെക്സ് വളരെ കൂടുതലാണ്, അപ്പം മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതെ, അവിടെ ഒരു അനക്കം കാണുന്നതാ ആ ഫുഡിൻ്റെ സൈഡിൽ. അപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തു. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുകൊണ്ട്, ഇപ്പം എൻ്റെ റീലിൻ്റെ ഡ്രാഗ് ലൂസാണ്. നമ്മൾ ഒരിക്കലും ഡ്രാഗ് ലൂസ് ചെയ്തിട്ടുണ്ട് സ്നേക്കഡ് ഫിഷിങ്ങിനോ അല്ലെങ്കിൽ ലിയോ ഫിഷിങ്ങിനോ പോകരുത്. എപ്പോഴും ഡ്രാഗ് ഫുൾ ടൈറ്റ് ഇടുക, കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മീൻ ഹുക്ക് ചെയ്താൽ ഹുക്കാവില്ല. നമുക്ക് അവിടെ നിന്ന് നല്ല അടിപൊളി ഉണ്ട് സ്ട്രൈക്ക് കിട്ടി, പക്ഷേ മീനായില്ല. ഫൈനലി കയറിയിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയിരിക്കുക, കാരണം നല്ല കണക്ക് ഇങ്ങനെ കൊണ്ട് ഇട്ട് പോകത്തില്ല. ഏകദേശം വലിയ കുഴപ്പമില്ല സൈസാണ്. ഇവൻ മൂന്നടി അടിച്ച മീന. അപ്പം 1:40 കാണിക്കുന്നുണ്ട് ഏകദേശം. ഒന്ന്
ചെറുതാ ഏ ചെറുമീന ആ ചെറുതാ ഇതിൻ്റെ വലിപ്പം നിങ്ങളെല്ലാവരും കണ്ട് കാണുമല്ലോ. കൊറോണ കിട്ടിയിരിക്കുകയാണ്. പൂർണ്ണമാണ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ ചൂണ്ടയിടയിൽ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ ഇന്ന് കിട്ടിയത് എത്രയുണ്ടെന്ന്. എല്ലാം കൂടെ 2.5 kilo. ഇതിപ്പോൾ അതാ ഇതാണിത് ഇന്ന് കിട്ടിയ ചെറുമീൻ. 3 എണ്ണം ഉണ്ട്. ഇങ്ങനെയാണുള്ളതിൽ ഇച്ചിരി വലിപ്പമുള്ളത് 1.5 kilo ഉണ്ട്. ബാക്കി 2 കൂടെ പുറം ചത്തു. ചില ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിട്ട് സംശയം ചോദിക്കുന്നത് ചെറുമീനെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചു പറയുന്നേ. ചെറുമീൻ്റെ വയറിൻ്റെ സൈഡിൽ കൂടെ ഈ ചുമന്ന പേ കാണുന്ന പോലെ ചുമന്ന ചുമന്ന പുള്ളികൾ കാണാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചുവപ്പ് നിറഞ്ഞാണ് ചെറുമീൻ കണ്ടോ. അപ്പോൾ നിങ്ങളെ പേ കിട്ടി എല്ലാത്തിനും കണ്ടോ. ഇതിനത്രയ്ക്കില്ല പക്ഷെ എന്നാലും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇതാണ് ചെറുമീൻ. ഫ്ലഷ് ആണല്ലേ. ഒരു 1.5 kilo ഉള്ള ചെറുമീനായത് നൈസായിട്ട് 1/2 inch പോലും വേണ്ട കട്ടി ഉണ്ടോ. ചിപ്സ് അത് വരും. നമ്മൾ കായ ചിപ്സ് തല കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇതേ വറക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈസ് കണ്ടല്ലോ. ചിപ്സ് മുറിക്കുന്ന പോലെ ആ അത്രേ ഉള്ളൂ. ഒരു 1/2 inch 1/2 cm സോറി 1/2 cm ഉള്ളൂ. അപ്പോൾ ഈ കണത്തിൽ ഇതിനെ മുറിച്ചെടുക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കാതെ നമുക്ക് പറ്റത്തില്ല. കാരണം ഇതുണ്ടോ ഇറച്ചി നല്ല കട്ടിയായിട്ടിരിക്കും. ഇനി ഇതിനെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് വേണ്ട ഭാഗം എടുത്ത് ക്ലീൻ ചെയ്ത് ആവശ്യത്തിന് വറക്കുക. ഇങ്ങനെ വറുത്താൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. ചെറുമീൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ഇത് വയറിത്ര ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഉള്ളത് ബാക്കി മൊത്തം പശയാണ്.
ഈ നടുക്കൂടെ ഒറ്റ മുള്ളേ ഉള്ളൂ. ഇതിൻ്റെ ഇറച്ചി നിങ്ങൾക്ക് കണ്ടില്ല മനസ്സിലാവും. ഒത്തിരി നല്ല സോഫ്റ്റ് വൈറ്റ് മീറ്റാണ്. അപ്പം ഏകദേശം തീരാറായി. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും ഒരു നാരങ്ങ പിഴിഞ്ഞ നീരും കൂടെ ചേർക്കുകയാണെങ്കിൽ അതിലുള്ള ബ്ലഡ് എല്ലാം മാറി. ഉപ്പുപൊടിയും ഒരു നാരങ്ങ നീര് ഒഴിച്ച് കഴുകണോ? ഒഴിച്ചൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടേക്ക്. വെച്ചിട്ട് കഴുകുമ്പോൾ എല്ലാ ഉളുമ്പൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടും മാംസം. നമ്മുടെ വീട്ടിലുണ്ടായ കോവക്കയാണ് ഇത്. ആരുടെ തോട്ടോ? പപ്പയുടെയാണോ അമ്മയാണോ? ആരുടെ അമ്മി? പപ്പയുടെയാണോ? ആ നട്ടത് മമ്മിയും പപ്പയുടെയാണ് കൃഷി മൊത്തം. കോവക്ക പാവയ്ക്ക മമ്മി അടുത്ത രണ്ട് ചേർമീനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലീൻ ആവാൻ വേണ്ടി ഇപ്പോൾ എല്ലാം വെട്ടി നല്ല ക്ലീൻ ആക്കി. കുറച്ച് ഉപ്പുപൊടിയും രണ്ട് സ്പൂൺ ഉപ്പുപൊടി, ഏകദേശം 2 കിലോ മീനുണ്ട്. നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർക്കുക. ഒപ്പം ഉപ്പും നാരങ്ങയും കൂടെ ചെല്ലുമ്പോൾ നല്ല ഉളുമ്പ് പോകും. ക്ലീൻ ആയിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. 2 മിനിറ്റ് വെച്ചിട്ട് കഴുകണം. കഴുകണം 2-3 തവണ കഴുകണം. ഇത് നമ്മളിപ്പം ഇത് ഒഴിക്കുമ്പോഴേ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നല്ല ക്ലീൻ ആയിരുന്ന വെള്ളമല്ലേ, കളർ മാറിയത് കണ്ടോ? അപ്പോൾ ഇതിന് ഇച്ചിരി ബ്ലഡിൻ്റെ അംശമൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഇതിൽ ഇച്ചിരി ബ്ലഡിൻ്റെ അംശമൊക്കെ ഇരിപ്പുണ്ടെങ്കിലും അതെല്ലാം ഈ മീനിന്റെ മാംസത്തിന്റെ ആ റോസ് നിറം മാറി നല്ല വെള്ളനിറം വരും. ഇതിലെല്ലാം വേണ്ട വെള്ളം വേണ്ട, കഞ്ഞിവെള്ളം പോലെ ആയില്ലേ. 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ആദ്യമേ ഒഴിച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ടിരുന്ന വെള്ളത്തിന്റെ കളർ കഴിപ്പിക്കണം. നാരങ്ങയും ഉപ്പും ഒഴിച്ചതിന്റെ റിസൾട്ടാണ് മീൻ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. നാരങ്ങ ഒഴിച്ച് 3 പ്രാവശ്യം കഴുകി കഴിഞ്ഞപ്പം എന്താ വെള്ളത്തിൻ്റെ കളറുണ്ടോ? നിങ്ങൾ ഓരോ ഇറച്ചി എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നത് എന്തോരം നല്ല ക്ലീൻ ആയിട്ടാണ്. ഇത്രയും ക്ലീൻ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ടിപ്പാണ്, നാരങ്ങയും ഉപ്പ് ഒഴിച്ച് വെച്ചിട്ട് വൃത്തിയായിട്ട് 4 പ്രാവശ്യം കഴുകിയെടുക്കും. ചെറുമീൻ്റെ തല നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ കൊടംപുളി, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, കൂടെ വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമ്മൾ ഇതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് മസാല ഫിഷ് മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്കറിയാം അതെല്ലാം കെമിക്കലാണ്. അപ്പം ഇതിപ്പം എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചതാണ്, മുളക് പൊടി വീട്ടിൽ പൊടിച്ചതാണ്, ഉപ്പ് കടന്ന് പൊടിച്ചതാണ്, വെളിച്ചെണ്ണ, കറിവേപ്പില നമ്മുടെയാണ്, കുടംപുളി നമ്മുടെയാണ്, വെളുത്തുള്ളി നമ്മുടെയല്ല, ഇഞ്ചി നമ്മുടെയാണ്. അപ്പോൾ ആദ്യമേ എണ്ണയ്ക്ക് ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കുടംപുളി 3 ചുള കുടംപുളി ഇടുക, ഒരല്ലി ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഏകദേശം 10 എണ്ണം, പിന്നെ കറിവേപ്പില, മുളക് പൊടി എത്ര ടീസ്പൂണാണ്? 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ മുളക് പൊടി ഇടുക. മല്ലിപ്പൊടി 1/2 സ്പൂൺ. 1/2 സ്പൂൺ മല്ലിപ്പൊടി. ആവശ്യത്തിന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, കിട്ടുന്ന വേണ്ടി വലുപ്പമൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുക.
നമുക്ക് എന്തോരം ചാറ് വേണം അതിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എത്ര നേരം വെക്കണം? അടുപ്പത്തിരുന്ന് തിളച്ച് നന്നായിട്ട് ആ പുളി ഒന്ന് വേഗുന്ന വരെ, പുളി ഇറങ്ങുന്നത് വരെ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഈ മീനെടുത്ത് അതിലേക്ക് ഇട്ട് നന്നായി തിളച്ചിട്ട് ഒരു 15-20 മിനിറ്റ് എങ്കിലും. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞു, അരപ്പ് നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കാൻ തുടങ്ങി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഈ മീനിട്ടാലോ? എനിക്ക് ഇത്ര വിശക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഉപ്പാണോ തീ എന്താ? 1 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ കുറച്ച് ഉപ്പും പുളിയും ഒക്കെ കഷ്ണത്തേലും ഒക്കെ പിടിക്കാൻ പാകത്തിനായിട്ട് പറ്റി കുറുകി വരുമ്പോൾ ഓഫ് ചെയ്ത് ഈ തണ്ട് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ അരിച്ച് ഓഫ് ചെയ്തിട്ട് കപ്പയും കൂട്ടി കഴിച്ചോ. അപ്പം കറി അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിലെത്തി, വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റി, നല്ല കുറുകിയിട്ടുണ്ട്. അവസാനം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ, സ്വല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ലതായിരിക്കും. ഇനി ഓഫ് ചെയ്യല്ലേ മതി, കുറച്ച് കറിവേപ്പില, അതൊരു ഭംഗിക്ക് മാത്രം കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതെ, ഇതിൻ്റെ മണം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കേട്ടോ, നാടൻ മീൻകറിയുടെ മണം. അപ്പം ചെറുമീൻ്റെ തല കുടമ്പുളി ഇട്ട് വറ്റിച്ചതും കപ്പ ഒഴിച്ചതും, ഇതിലും പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ വേറെ ഉണ്ടോ? ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? എനിക്കെന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളികൾ ആരും കാണത്തില്ല എന്ത് പറഞ്ഞു പറഞ്ഞാലും. കറി എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാണ്. കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പ നമ്മൾ ഓർമ്മത്തിനുണ്ടാകും കേട്ടോ. അപ്പതേ ഇതാണ് ഇതിന്റെ അവസ്ഥ. നമ്മുടെ ആറ്റിലെ മീനും 50 കപ്പ. ഈ കറി അടിപൊളിയാണോ? അപ്പൊ എന്താണേലും ബാക്കി വീഡിയോ ഇടുന്നില്ല,